ഹലോ ഫ്രണ്ട്സ്, നെഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുള്ളായിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം വറുത്ത അരിപ്പൊടി കൊണ്ട് ആർക്കും അപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് ഇനി പറയരുത് കേട്ടോ. വറുത്ത അരിപ്പൊടി കൊണ്ട് നമുക്ക് സോഫ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള അപ്പം ഇവിടെ റെഡിയാക്കിയെടുക്കാം. ഒരു വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സൂത്രം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇട്ട് 5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അരച്ച അപ്പം ചുടാമെന്നുള്ള അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനത് 1/2 kilo പാക്കറ്റിൻ്റെ റൈസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്, അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. വെളിയിൽ നിന്ന് പാക്കറ്റ് മേടിച്ചാണ്, വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണേലും നിങ്ങൾക്ക് മതി. എന്നിട്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 teaspoon ഉലുവയാണ്. ഈ ഉലുവയാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ ഉലുവ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആ നമ്മൾ എത്രയാണോ അളവിൽ അരിപ്പൊടി എടുക്കുന്ന അളവിൻ്റെ പകുതി വെച്ച് നമ്മൾ ചോറിടുക. അതായത് ഞാനിപ്പോൾ എടുത്തത് ഇത് വെച്ചിട്ട് ഞാൻ ഇടുന്നത് 2 തവി ചോറാണ് ഇടുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ചോറൊക്കെ എത്ര ഇടണ്ടേന്ന്, നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ 1/2 kilo ഇതിന് നമ്മൾ കുടുവം തവി, 2 കുടുവം തവി, ആ കുടുവം തവിക്ക് 2 തവി ചോറാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ആ ചോറോട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ചെറു ചൂടുവെള്ളമാണെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം, പക്ഷേ ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ. നല്ല നമ്മൾ ഐസ് വാട്ടറല്ലേ, ഐസ് കട്ട എല്ലാം ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് മതി. അതൊന്ന് ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കുക. അതിൻ്റെ കൂടെ 2 teaspoon പഞ്ചസാരയും കൂടെ ചേർക്കുക. ചിലർക്ക് അപ്പത്തിന് മധുരം ഇഷ്ടമാണ്, ചിലർക്ക് അപ്പത്തിന് മധുരം ഇഷ്ടമല്ല. എന്നാലും അപ്പത്തിന് മധുരം ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ 1 teaspoon പഞ്ചസാരയെങ്കിലും ഇട്ടിരിക്കണം. അപ്പം നല്ല മുരുമുരാന്ന് വരാനും, അത് മാത്രമല്ല അപ്പം ചുടുമ്പോൾ ഒരു നല്ലൊരു കളർ വരുമല്ലോ, അതൊന്ന് വരാനും നല്ല ടേസ്റ്റ് കൂടാനും ഒക്കെ അടിപൊളിയാണ് പഞ്ചസാര. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 teaspoon പഞ്ചസാര ഇതിലിട്ട് കൊടുത്തിട്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. തവി കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത്, കൈ കൊണ്ട് തന്നെ നിങ്ങളൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ഇത് അപ്പം നല്ലപോലെ പുളിച്ച് വരത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടി ഇറക്കി വെക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടാണ് നമുക്ക് സോഡാപ്പൊടി ഈസ്റ്റ് ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ചോറ് 2 തവി എടുത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ അപ്പത്തിന് ഞാൻ അരക്കാൻ ഇട്ടത് 11:00 ആയപ്പോൾ ഇട്ടതാണ്. ഇത് ഞാൻ രാവിലെയാണ് അരച്ച് അപ്പം ചൂടുന്നത് കേട്ടോ. അപ്പോൾ താമസിച്ച് പോയതുകൊണ്ട് ഞാൻ വെളുപ്പിനെ തന്നെയാണ് ഇത് അരച്ചിട്ട് അന്നപ്പം തന്നെ ചൂടുകയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് ഒത്തിരി നേരം നമുക്ക് ഇതിട്ട് വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇത് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് നിങ്ങൾക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് റൈസ് കുക്കറിൽ വെക്കുക, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെക്കുക, ചൂടൊക്കെ കൊള്ളെടുത്ത് വെക്കുക. അതിനുശേഷം വെളുപ്പിന് രാവിലെയാണ് ഞാൻ ഇത് അടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. രാവിലെ ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പുളിച്ച് പൊങ്ങി. അപ്പോൾ ഈ ചോറും എല്ലാം കിടപ്പുണ്ട്, അരിപ്പൊടി ഇങ്ങനെ അതിൻ്റെ തൊണ്ടയിൽ ചോറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ അരക്കുക തന്നെ വേണം. അരിപ്പൊടി ഇട്ടത് അപ്പം ഉണ്ടാക്കിയാലും അത് അരച്ചിട്ടേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഒരു സൂത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീടുകളിൽ എല്ലാവരും വീടുകളിൽ കാണും ചില്ലി ഗ്ലാസ് അല്ലേ, ആ ചില്ലി ഗ്ലാസ്സാണ് ഇതിലേക്ക് ഇറക്കി വെക്കുന്നത്. ആ ചില്ലി ഗ്ലാസ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ നിങ്ങൾ ചില്ലി ഗ്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇച്ചിരി വലിയ ഒരു ഗ്ലാസ് എടുക്കണം. നമ്മുടെ ആ ഇതിൽ മാവിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഗ്ലാസ് വേണം എടുക്കാൻ, അല്ലാതെ ചെറിയ ഗ്ലാസ് എടുക്കരുത്. ചുമ്മാ ഇങ്ങനെ വെക്കുമ്പോൾ അതിലേക്ക് അത് വീണു പോകും. പക്ഷേ ഈ ചെയ്യുന്ന രീതിയിലും ചെയ്തതിന് എയർ ഫുള്ളും നമ്മൾ ഈ ഗ്ലാസ്സിനുള്ളിലാക്കുക. അങ്ങനെ അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എയർ എല്ലാം അതിലായിട്ടൊന്നും വട്ടത്തിൽ കറക്കിയതിന് ശേഷം, ഗ്ലാസ് വട്ടത്തിൽ കറക്കിയതിന് ശേഷം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത് അവിടെ ഇരിക്കും കേട്ടോ. നല്ല പിടിച്ചിരിക്കും. പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണിച്ചു തരാം ഈ പുളിച്ചത് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ മാവ് സോഡാപ്പൊടി ഈസ്റ്റ് ഒന്നും ഇടാതെയല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാവ് പുളിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഗ്ലാസ് ഇറക്കി വെച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് നമുക്ക് മാവ് പുളിച്ചിട്ടുണ്ടോ ഇല്ല എന്നറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഗ്ലാസ് ഈ മാവ് പുളിച്ച് കഴിയുമ്പോൾ ഗ്ലാസ് ഇങ്ങനെ നിൽക്കുന്ന ഗ്ലാസ് ചെരിഞ്ഞ് അതിനകത്ത് വീണ് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏറ് തള്ളി നിൽക്കുന്ന പോലെ ഗ്ലാസ്സിനകത്തെല്ലാം പതുപതാന്ന് നമ്മുടെ മാവ് ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുമ്പോഴും കിട്ടുകയും ചെയ്യുന്നത്, അപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ നേരെ റൈസ് കുക്കറിലാണ് ഇറക്കി വെക്കുന്നത്. നല്ല തണുപ്പല്ലേ, ഇപ്പം മഴയൊക്കെ ആയത് കാരണം റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതൊന്ന് എടുത്ത് കാണിക്കാം നിങ്ങളെ. അപ്പോൾ മാവിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ഈ കുമ്പളം പോലെ പൊട്ടുന്ന കണ്ടില്ലേ, കണ്ടില്ലേ മാവ് നല്ല പുളിച്ചിട്ട് നല്ലൊരു മണവും ഉണ്ട് കേട്ടോ.
എൻ്റെ കണ്ടില്ല ചെരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പുളിച്ചിട്ട് മാവ് ആ ഗ്ലാസ്സിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ അപ്പം തന്നെ എന്നിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിനെ വെളിയിലെടുക്കാം. അതിൻ്റെ അകത്തുള്ള മാവെല്ലാം അതിൻ്റെ അത് കൊട്ടിയിട്ടതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്ത് ഈ കുത്തി കുത്തി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ് എല്ലാം പോകുക, അതിൻ്റെ അതിൻ്റെ ബൗൾസ് പോലെ ഇരിക്കുന്ന നല്ല പൊട്ടി പൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പത്തിന് ഒരു ഇത് കാണത്തില്ല കേട്ടോ. അപ്പോൾ അതെ ഞാൻ ആ ഗ്ലാസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഗ്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നിറഞ്ഞ് നിൽക്കുകയാണ്. ആ ഒരു ആ മാവ് പുളിച്ചിട്ട് നിറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് അത് ഞാൻ ഒന്ന് കൊട്ടിയിട്ടതിന് ശേഷം ഞാൻ ഇത് കഴുകി ഒന്ന് എടുത്ത് മാറ്റി വെക്കട്ടെ. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആ അപ്പം ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലേ ഞാൻ എഴുതുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെ ആ മാവ് ഇവിടെ അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അരക്കുന്ന ഒന്ന് ഞാൻ ഉൾപ്പെടുത്താൻ എല്ലാവർക്കും അറിയാം, വേറെ ഒന്നും ചേർക്കാതെ മിക്സിയുടെ ജാറയിലൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതേ ഞാൻ കണ്ടില്ലേ മാവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആവശ്യത്തിന് ഉപ്പോടിട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് അപ്പം ചുട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റിലുള്ള അപ്പം നിമിഷ നേരം കൊണ്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ അപ്പച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പച്ചട്ടിയിലേക്ക് ഒരു തവി മാവ് ദേ നല്ലപോലെ ഒന്ന് ഒഴിച്ചിട്ടുണ്ടല്ലേ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് അപ്പം ദേ നല്ല ഒത്തിരി കുമ്മിളകളൊക്കെ പോയിട്ട് നല്ല ഹോൾസൊക്കെ ഒത്തിരി വീണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു തവണയെങ്കിലും വറുത്ത അരിപ്പൊടി കൊണ്ട് ഒന്നിങ്ങനെ ചെയ്ത് നോക്കൂ. പലർക്കും വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. നിങ്ങൾ എന്ന് വീട്ടിൽ വെള്ളയപ്പം ഉണ്ടാക്കും കേട്ടോ, അത് വാരിയിട്ട് അലിഞ്ഞു പോകുന്ന വെള്ളയപ്പം, അതിൻ്റെ കൂടെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി മുട്ടയോ കടലക്കറിയോ ഒക്കെ കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാനുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ചുട്ട് കാണിക്കാം. നല്ല സൂപ്പറാണ്, നല്ല പഞ്ഞു പോലെ ഐസ്ക്രീം പോലെയാണ് ഈ മാവ് ഇരിക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഇവിടെ മുട്ടക്കറിയാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ ഞാൻ കഴിച്ചുകൂടെ കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.